നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 17-ാം തീയതി 3:30-ക്കുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ്. അപ്പം കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആദ്യമേ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിപ്പം 26,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീക്ക്ലി ടാസ്ക് കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് ഇനി അവരുടെ ടാസ്ക് കാര്യങ്ങൾ ചെയ്ത് ഓരോ സാധനങ്ങളായിട്ട് തിരിച്ചു പിടിക്കണം. ടോട്ടലി ചെറിയൊരു അടിയും വെള്ളമൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ കുറച്ച് ബാഡ് വേഡ് യൂസ് ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു അപ്ഡേറ്റ് വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് 3:30-ൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് നോക്കാം. ഒന്നാം സ്ഥാനത്ത് തന്നെ സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിൻ തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ റോബിൻ ആയിരിക്കുന്ന 549,595 വോട്ടുകളാണ്. ഡോക്ടർ റോബിൻ മാത്രമാണ് ഇപ്പം നിലവിൽ 500,000 വോട്ടുകൾ ക്രോസ് ചെയ്തുള്ളൂ. രണ്ടാം സ്ഥാനത്ത് നിന്ന് ബ്ലെസ്ലിയാണ്. ബ്ലെസ്ലിക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 397,396 വോട്ടുകളാണ്. എന്താണെങ്കിലും ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ബ്ലെസ്ലിക്ക് ഇന്ന് ഒരുപാട് വോട്ടുകൾ കൂടി വരുന്നത് കാണാൻ സാധിക്കും. ഇന്നലെ എനിക്ക് തോന്നുന്നു ആ സുചിത്രയായിട്ടുള്ള ഒരു നോമിനേഷൻ ഇഷ്യൂ കൊണ്ട് കുറച്ച് വോട്ടുകൾ കാര്യങ്ങൾ കുറയുന്ന പോലെ തോന്നിയിരുന്നെങ്കിലും ഇന്ന് ബ്ലെസ്ലിക്ക് ഒരുപാട് വോട്ട് കാര്യങ്ങൾ കൂടി വരുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദിൽഷ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദിൽഷയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 290,274 വോട്ടുകളാണ്. ലക്ഷ്മിപ്രിയ പിന്തള്ളിക്കൊണ്ട് ദിൽഷ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. ദിൽഷയ്ക്കും ഇന്നലെ കുറച്ച് വോട്ടുകൾ കാര്യങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഇന്നായപ്പോഴത്തേക്കും വോട്ട് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാലാം സ്ഥാനത്തായിരിക്കുന്ന ഇപ്പോൾ ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 287,781 വോട്ടുകളാണ്. ഇന്നലെ ലക്ഷ്മിപ്രിയ തുടങ്ങിയ സമയത്ത്, അതായത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലക്ഷ്മിപ്രിയ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നതാണ്. പക്ഷേ ഇന്ന് രണ്ട് സ്ഥാനം ഇറങ്ങി നാലാമത്തെ പൊസിഷനിലോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ ആയിരിക്കുന്നത് അപർണയാണ്. അപർണയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 194,384 വോട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഫാൻസിൻ്റെയൊക്കെ നല്ലൊരു വോട്ട് കാര്യങ്ങൾ അപർണയിലേക്ക് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അപർണ ഇച്ചിരി വോട്ട് കാര്യങ്ങൾ കൂടുതൽ നേടിക്കൊണ്ട് മുന്നോട്ട് കയറി വരുന്നത്. നമുക്ക് അടുത്ത പൊസിഷനിൽ നിൽക്കുന്നത് ധന്യമേരി വർഗീസാണ്. ധന്യമേരി വർഗീസിന് ഇപ്പോൾ ആയിരിക്കുന്ന 177,142 വോട്ടുകളാണ്. തനിക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. പോരാത്തതിന് ഈ ഒരു വീക്ക്ലി ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെയാവും എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീക്ക്ലി ടാസ്കിലെ പെർഫോമൻസ് കൊണ്ട് വോട്ട് മേടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യവുമാണ്. ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ ഇപ്പോഴും തുടരുന്ന വിനയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അദ്ദേഹത്തിന് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരാഴ്ച കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്ക്ലി ടാസ്കും വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു വീക്ക്ലി ടാസ്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചിരിക്കും കുറേ ന്യൂട്രൽ ആയിട്ടുള്ള ഫാൻസിൻ്റെ വോട്ട് വിനയിക്ക് പിടിക്കണമെങ്കിൽ. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇതിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് ഒരു രീതിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ വിനയിക്കായിരിക്കുന്ന വോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 130,738 വോട്ടുകളാണ്. അപ്പം വോട്ടിങ്ങിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വിനയാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ധന്യം ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും മണിക്കൂറിൽ നമ്മൾ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒരിക്കലും വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.